ഹലോ ഫ്രണ്ട്സ്, എസിടെക്കിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. അതായത് നാരങ്ങ കൊണ്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൊണ്ട് എന്നെ വിളിച്ചോണേ ഞങ്ങൾ ഇടുന്ന പുതുവത്തിൻ വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരത്തെ വീഡിയോയുടെ വർക്കിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ആറ് നാരങ്ങയാണ്. അത്യാവശ്യം വലുപ്പമുള്ള നാരങ്ങ തന്നെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടത് ഞാൻ വീഡിയോ കാണിച്ചിരുന്ന പോലത്തെ ചെമ്പ് കമ്പിയാണ്. ഒരു 1 ഇഞ്ച് നീളത്തിൽ 6 പീസ് നമ്മൾ എടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ കമ്പിയുടെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞിടുക, കാരണം അതിൻ്റെ പുറത്താണ് വയറ് ചുറ്റേണ്ടത്. വയറ് ചുറ്റി കഴിയുമ്പോൾ അത് അവിടെ സെറ്റായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടത് സിങ്ക് ആണ്. അപ്പോൾ സിങ്കിൻ്റെ കമ്പിയൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളടുത്തുള്ള പഴയ ഡ്രൈ ബാറ്ററി എടുക്കുക. അതിൻ്റെ പുറത്തത്തെ സ്റ്റിക്കർ പൊളിച്ച് കഴിയുമ്പം ഉള്ളിൽ കാണുന്ന ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഞാൻ വീഡിയോ കാണിച്ചിരുന്നതുപോലെ. ഫ്രണ്ട്സ്, ഈ കാണുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, കാരണം ആക്സ് ബ്ലേഡ് ഒക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ കൈ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്യണം. ഗൈസ്, നമ്മൾ കട്ട് ചെയ്ത പീസ് ഒന്ന് നിവർത്തി കഴിയുമ്പം ഇതുപോലെ ചെറിയൊരു പ്ലേറ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. അത് നമ്മളൊരു 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അടുത്തതായി നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന പീസിൻ്റെ ഒരു വശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷാർപ്പാക്കി എടുക്കുക, കാരണം നമുക്കത് എളുപ്പത്തിൽ നാരങ്ങയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളങ്ങനെ 6 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഷാർപ്പാക്കിയ പീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്ത് ചെറിയൊരു ഹോൾ ഇടുക, കാരണം അവിടെ ആയിരിക്കും നമ്മൾ വയറ് കണക്ട് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ ചുവപ്പും കറുപ്പും വയറാണ് എടുത്തിട്ടുണ്ട്. അതിൽ റെഡ് വയറ് നമ്മൾ പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോപ്പർ വയറാണ് അവിടെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, കാരണം നമ്മൾ നാരങ്ങനെ ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പം കോപ്പറിലൂടെ ആയിരിക്കും നമുക്ക് പോസിറ്റീവ് എനർജി ഔട്ട്പുട്ടായിട്ട് ലഭിക്കുക. അതുപോലെ നമ്മൾ ബ്ലാക്ക് വയറ് നേരെ നമ്മുടെ സിങ്കയിലും ജസ്റ്റ് ഒന്ന് ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് ഒരു നാരങ്ങ കണക്ട് ചെയ്ത് നോക്കാം. ഒരു നാരങ്ങയിൽ നിന്ന് ഏകദേശം എത്ര വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമുക്കിപ്പം ഒരു നാരങ്ങയിൽ നിന്ന് ഏകദേശം 1 വോൾട്ട് അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 5 കോപ്പറയിലും 5 സിങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വയറ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നാരങ്ങയിൽ 1 കോപ്പറും 1 സിങ്കും എന്ന രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ബാക്കിയുള്ള 5 നാരങ്ങയിലും നമ്മൾ കണക്ട് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മൾ ആ 6 നാരങ്ങയും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, 1 പോസിറ്റീവും 1 നെഗറ്റീവ് എന്ന രീതിയിൽ കണക്ട് ചെയ്യുക. അവസാനം 1 നാരങ്ങയിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് എനർജിയും 1 നാരങ്ങയിൽ നിന്ന് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടേണ്ടത് എന്ന രീതിയിൽ ഞാനിപ്പോൾ വീഡിയോ കാണിച്ചിരുന്ന പോലെ തന്നെ കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, നമുക്കിനി ആ 6 നാരങ്ങയിൽ നിന്ന് ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഏകദേശം 5 വോൾട്ട് നമുക്ക് 5 വോൾട്ടോളം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഫോൺ ചാർജ് ചെയ്യാൻ 5 വോൾട്ട് മതി. അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് ചാർജറിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഞാനിതൊന്ന് ഒരു LED ബൾബിൽ ഒന്ന് കണക്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മുടെ LED നല്ലപോലെ കത്തുന്നുണ്ട്. ക്യാമറയിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ LED ക്ലിയർ ആയിട്ട് തന്നെ കത്തി കിട്ടുന്നുണ്ട്. ഇനി നമ്മളൊരു പഴയ ചാർജറിൻ്റെ മിനി USB പോർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ചുമപ്പ് വയറ് പോസിറ്റീവും വെള്ള വയറ് നെഗറ്റീവ് ആയിരിക്കും. ചിലതിൽ ബ്ലാക്ക് വയറായിരിക്കും നെഗറ്റീവായിട്ട് കാണിക്കുക. നമ്മളിപ്പോൾ നേരെ അത് നാരങ്ങയിലോട്ട് കണക്റ്റീവാണ്. ഫ്രണ്ട്സ്, നമ്മളിത് മൊബൈൽ ഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നു. ക്യാമറയിലെ ചാർജിങ്ങിൻ്റെ ചിഹ്നം ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഫ്രണ്ട്സ്, ഇതുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ചാർജറിൽ നിന്ന് കയറുന്ന അത്രയും സ്പീഡിൽ കയറില്ലേ ഉള്ളൂ, എന്നാലും മൊബൈൽ ഫോണിൽ ചാർജ് കയറും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ സയൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇതുവരെയായിട്ട് ഞങ്ങളുടെ എസ്റ്റേറ്റ് എടുക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ നിന്നെ വിളിച്ചുവേണേ. ഞങ്ങൾ ഇന്ന് പുതുവത്തിൻ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സിബിൻ ജോസഫ് സൈനിങ് ഔട്ട്.